KTGA membership ഉള്ള പൂക്കൂട്ടും പാടം, കരുളായി, ചോക്കാട്, ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ, ബക്രീദ്, ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ. 2 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം. മറികടന്ന വേഗതയിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടുകയാണ് എക്സൈസ് വകുപ്പിൽ നിന്നും വിരമിച്ച അമരമ്പലത്തെ പൂലാടൻ സുനിൽകുമാർ. ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഫസ്റ്റ് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10,000, 1,500 മീറ്ററിൽ ഒന്നാം സ്ഥാനം നേടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണ കൊച്ചിൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് സംഘടിപ്പിച്ച ഓൾ കേരള ഓപ്പൺ പ്രൈസ് മണി അത്ലറ്റിക് മീറ്റിലും സുനിൽ 5,000 മീറ്ററിൽ സ്വർണവും 10,000, 1,500 മീറ്ററുകളിൽ വെള്ളിമെഡലും കരസ്ഥമാക്കിയിരുന്നു. സ്കൂൾ തലം മുതൽ കായികമേളകളിൽ സജീവ സാന്നിധ്യമായിരുന്ന സുനിൽ മമ്പാട് MES കോളേജിലെയും എക്സൈസ് വകുപ്പിൽ ജോലി ലഭിച്ചതോടെ എക്സൈസ് കായികമേളയിലെയും വ്യക്തിഗത ചാമ്പ്യനുമായിരുന്നു. കൂടാതെ ശ്രീലങ്ക, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 20 മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സുനിൽ ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഇതിനുവേണ്ടി പൂക്കോട്ടുംപാടം കേന്ദ്രമാക്കി സൺറൈസ് റണ്ണേഴ്സ് എന്ന കായിക വിനോദ ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചവരെയും ആരോഗ്യമുള്ള ശരീരം ആഗ്രഹിക്കുന്നവരെയും യുവാക്കളെയും ഏകോപിപ്പിച്ചാണ് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നത്. പുലർച്ചെ 5 മണിയോടെ സജീവമാകുന്ന ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വ്യായാമമുറകളും കായിക പരിശീലനവും നൽകിവരുന്നു. 20 പേർ ഇതിനോടകം ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. തന്റെ 59-ാമത്തെ ജന്മദിനത്തിൽ 59 കിലോമീറ്റർ ദൂരം ഓടി സുനിൽ പൊതുജന ശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ എക്സൈസ് വകുപ്പിന്റെ ലഹരി വിമുക്ത പദ്ധതിയായ വിമുക്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലും സജീവമാണ് സുനിൽ. ഉഷയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ശ്രുതി, ജിതിൻ, സ്വാതി എന്നിവർ മക്കളാണ്. ഒന്നാം സ്ഥാനം നേടുന്നുണ്ട്. കഴിഞ്ഞ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ ആദ്യം മുതൽ എല്ലാ മീറ്റുകളിലും പങ്കെടുക്കുകയാണ്. ഞാൻ ഇപ്പോ കഴിഞ്ഞ പിന്നെ ഈ വെറ്ററൻസ് മീറ്റുകൾ, എല്ലാ വെറ്ററൻ മീറ്റുകളിലും സ്റ്റേറ്റ് മീറ്റുകളിലും നാഷണൽ മീറ്റുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മൾ പിന്നെ ഈ പിന്നെ ശ്രീലങ്കയും മലേഷ്യ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വിരമിച്ചത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പങ്കെടുക്കുന്നതിൽ ഞാൻ എല്ലാ എക്സൈസിലെ കുറെ കാലം വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. അതിൽ എല്ലാ മീറ്റുകളിലും എക്സൈസിലെ എല്ലാ മീറ്റുകളിലും ഞാൻ പങ്കെടുത്ത് വിജയം നേടിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വെറ്ററൻസ് മീറ്റുകളിൽ, അതേമാതിരി കോളേജ് തലങ്ങളിൽ നടക്കുന്ന കോളേജ് തലങ്ങളിലുള്ള മീറ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കോളേജ് തലങ്ങളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ 10,000, 5,000 ആയി തന്നത്. അതിനുശേഷം ഞാൻ മത്സരിക്കുന്ന മാരത്തോൺ റേസിൽ ഒരുപാട് മാരത്തോൺ റേസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹാഫ് മാരത്തോൺ, ഫുൾ മാരത്തോൺ റേസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ കാലം എറണാകുളത്ത് വെച്ച് പറഞ്ഞ മീറ്റിൽ പങ്കെടുത്തു. ഇപ്പൊ ചെന്നൈ ഒരു മീറ്റിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ഇനിയിപ്പോ അടുത്ത് നടക്കാൻ പോകുന്ന എല്ലാ മീറ്റുകളിലും പങ്കെടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല മീറ്റുകളിലും ഈ റിട്ടയർഡ് ആയിട്ടും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഞാനിപ്പോ റിട്ടയർഡ് ആയിട്ട് 2-3 വർഷമായി. ഈ റിട്ടയർഡ് ആയിട്ട് ഞാൻ ഇതിൽ പങ്കെടുത്ത് ഈ മീറ്റുകളിലൊക്കെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രചോദനം ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ ഇത് ഞാൻ പണ്ട് പറഞ്ഞതിനു വേണ്ടി ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കുക. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് ഈ ആരോഗ്യ മേഖല ചെറുപ്പക്കാരുടെ ഈയൊരു പിന്നെ സ്പോർട്സ് സ്വന്തം ന്യൂസ് പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.